എനിക്ക് നല്ല വലിയ പാക്കിൽ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത്രയും ഉണ്ടെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, നമ്മുടെ വെള്ളത്താമര ഫോറൈനറാണ് ഈ ഇനം. അത് ഒരു മാസമേ ആയുള്ളൂ നമ്മളിപ്പോൾ വെച്ചിട്ട്. അത് നന്നായിട്ട് പൂത്തു. ഇപ്പോൾ ഒത്തിരി പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ എല്ലാം നിറയെ മുട്ടുകളും. ഇത് ഇവിടെ ഒരു മുട്ടുണ്ട്, ഇവിടെ ഇപ്പോൾ ഇത് വിരിയും, ഒരു മൂന്നാലെണ്ണം വിരിഞ്ഞ് മാറി. ഇത് ഇവിടെ താഴെയൊക്കെ ആയിട്ട് ഒത്തിരി മുട്ടുണ്ട്. അപ്പം താമര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, നമ്മുടെ വീടുകളിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് വെറൈറ്റി എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും വെറൈറ്റി വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് എനിക്ക് കൊറിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കാരണം താമരയും എന്ത് സാധനമാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ ഏത് വീഡിയോ ചെയ്താലും ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എങ്ങനെയാണെന്നുള്ള ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ചെടികൾക്കൊന്നും ഒരു കേട് പറ്റുകയില്ല. അപ്പോൾ നമുക്കത് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കൊറിയർ ഇതാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് താമര, ആമ്പൽ, അതുപോലെ തന്നെ രണ്ട് ഓർക്കിഡുമാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. എനിക്ക് നല്ല വലിയ പാക്കിൽ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത്രയും ഉണ്ടെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് അയച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ സുലൂസ് ഓർക്കിഡ്സിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് അജ്മീർ സുൽത്താന. അജ്മീർ സുൽത്താനയാണ് ഇത് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബേഴ്സിൻ്റെ സംഘടനയുണ്ട്, സി സി ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ സംഘടനയിൽ ഉള്ളൊരു മെമ്പറാണ് കേട്ടോ. അപ്പോൾ പുതിയ ഏതെങ്കിലും ലോട്ടസിൻ്റെ താമരയുടെ ഏതെങ്കിലുമൊക്കെ പുതിയ വെറൈറ്റി വരുമ്പോൾ എനിക്കൊന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ പ്രകാരമാണ് അയച്ചു തന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കി, നമ്മുടെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ എല്ലാം പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. കണ്ടോ, ഇതിപ്പോൾ സിയാം റോബി ലോട്ടസാണ്, നമ്മുടെ ലോട്ടസാണ് ആദ്യം നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. നല്ല നനഞ്ഞ പേപ്പറിൽ കവർ ചെയ്ത് അത് പ്ലാസ്റ്റിക് കവറിനകത്താക്കി. കാരണം അല്ലെങ്കിൽ ഇത് എത്ര ദിവസം എടുക്കുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിതിവിടെ കിട്ടി. എനിക്ക് സിയാം റോബിയുടെ നല്ല ഒരു ട്യൂബറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. അടുത്തത് എന്താ നോക്കാം. ഇത് ഇതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കണ്ടിട്ട് ഓർക്കിഡാണെന്ന് തോന്നുന്നു കേട്ടോ. വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഓപ്പൺ ചെയ്യാൻ. ഇത് പൂവുള്ളതാണ് കണ്ടോ. ഇവിടെ ഓർക്കിഡ് നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്ത്, ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ അവർ എത്ര നന്നായിട്ട് പാക്ക് ചെയ്താലും നമ്മളിവിടെ കൊണ്ടുവന്ന് അത് അഴിക്കുന്നത് പോലെ ഇരിക്കും. കണ്ടോ, ഇത് ഫെലനോപ്സിസിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് പൂവുള്ള ഇനമാണ്. പൂ പോകാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ ഒരു സ്റ്റിക്ക് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുക. നോക്കിയേ, ഇതിൻ്റെ ഈ പോട്ടിംഗ് മിശ്രം ഒന്നും പോകാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഇത് കണ്ടോ, ഇത് നന്നായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വൈഫിൻ്റെ അച്ഛന് കൊടുക്കാമെന്നാണ് കേട്ടോ. കാരണം അച്ഛന് ഓർക്കിഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ അച്ഛൻ്റെ വീഡിയോ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഓർക്കിഡ് വെക്കാനായിട്ട് പോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ, നമ്മുടെ ഓർക്കിഡിന് വേണ്ടിയുള്ള കരി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഓർക്കിഡിന് ഇത്തരം കരിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കരി ഇതിൻ്റെ കൂടെയുണ്ട്. നിറയെ പേപ്പറൊക്കെ കൊണ്ട് നല്ല അനങ്ങാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തിരിക്കുക കേട്ടോ. അടുത്തത് നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ഇതും എനിക്ക് തോന്നുന്നു ഇത് ഓർക്കിഡാണെന്ന് തോന്നുന്നു. പറഞ്ഞ പോലെ ചിലപ്പോൾ പൂ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും നീളത്തിലിരിക്കുന്നത്. വാവ്. ആ നോക്കി. ഓക്കെ, അപ്പം ഇത് എന്ത് പോവാന്ന് നിങ്ങൾക്ക് പറയാമോ? ഞാൻ പൂ പോകാതെ വളരെ ഭംഗിയായിട്ടൊന്ന് എടുക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം പൂ പൊടിഞ്ഞു പോകും. കണ്ടാ,
ഇത് ഡെൻഡ്രോബിയം ആണ് കേട്ടോ നോക്കിയേ ഇത് പിങ്ക് ഡെൻഡ്രോബിയം ആണ് നോക്കിയേ അപ്പോൾ പിങ്ക് ഡെൻഡ്രോബിയം നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സാധനം കൂടി ഉണ്ട് ഇനിയും കുറച്ച് ഹെവി ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ അതും കൂട നോക്കാം ഇത് നമ്മുടെ ആമ്പൽ ആകാനാണ് ചാൻസ് കേട്ടോ അത് നല്ല ഭംഗിയായിട്ട് കടലാസ് നനഞ്ഞ കടലാസ് അകത്ത് വെച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ് ഭംഗിയാക്കി വെച്ചിരിക്കുക അപ്പോൾ ഇത് നമ്മുടെ പിങ്ക് വാട്ടർ ലില്ലിയാണ് കേട്ടോ നോക്കി നിറയെ മുട്ടുണ്ട് നോക്കി വാട്ടർ ലില്ലി പിങ്ക് ആണ് പിന്നെ ഈ വാട്ടർ ലില്ലി അതുപോലെ താമരയുടെയൊക്കെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം എന്നാലും ഇതിന് ഡെയിലി പൂ വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട ഇതിന് വല്ലപ്പോഴും ഒന്ന് വളമിട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അപ്പോൾ അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ആമ്പൽ വാട്ടർ ലില്ലി നമ്മളിപ്പോൾ തന്നെ ഇത് ചെടിച്ചട്ടിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പോട്ടിലേക്ക് മാറ്റി വെക്കണം പക്ഷേ നമ്മുടെ താമര നമുക്ക് വേറൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സൗകര്യം പോലെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് മാറ്റി നട്ടാലും മതി നോക്കിയതേ ഇതിനകത്ത് തന്നെ എന്തുമാത്രം മുട്ട് വരുന്നുണ്ടെന്ന് നോക്കിയേ നിറയെ മുട്ട് വരുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇത്രയും സാധനമാണ് ഇപ്പോൾ അജ്മീർ സുൽത്താന നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫെലനോപ്സിസ് അതുപോലെ തന്നെ ഡെൻഡ്രോബിയം പിന്നെ നമുക്ക് അതിന് അത് വെക്കാനുള്ള പോട്ടുണ്ട് പിന്നെ നമ്മുടെ വാട്ടർ ലില്ലിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിയാം റൂബി നമ്മുടെ ലോട്ടസും ഉണ്ട് അപ്പോൾ ഇത്രയും സാധനമാണ് അയച്ചു തന്നിരിക്കുന്നത് നമ്മൾ അപ്പോൾ ആജ്മിക്ക് ഇതുപോലെ തന്നെ ഒരു വാട്സപ്പ് സ്റ്റോറുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഇതുപോലെ പ്ലാന്റ്സ് വാങ്ങിക്കാം അപ്പോൾ ഓർക്കിഡിൻ്റെ വലിയൊരു കളക്ഷൻ ഓർക്കിഡിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞിരിക്കുകയാണ് കാരണം വൈഫിൻ്റെ അച്ഛനുമായിട്ടൊന്ന് പോകണം കാരണം അച്ഛന് ഓർക്കിഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അച്ഛനുമായിട്ടൊന്ന് പോയി കുറേ അവിടെ നിന്ന് നേരിട്ട് പോയി വാങ്ങിക്കണമെന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ താമരയും ആമ്പലും അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഇത് ചെടി വെക്കാനുള്ള സാധനങ്ങളാണെങ്കിലും പോട്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡിന് വേണ്ടിയുള്ള ഈ കരിയാണെങ്കിലും ഇതുപോലുള്ള നമ്മുടെ പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും അജ്മിയുടെ കയ്യിലുണ്ട് അപ്പോൾ സുലൂസ് ഡയറീസ് എന്നാണ് അജ്മി സുൽത്താനയുടെ ചാനലിൻ്റെ പേര് അപ്പോൾ ഞാൻ അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം അപ്പോൾ ഇതിൻ്റെ വാട്സപ്പ് നമ്പരും കാര്യങ്ങളും കോൾ ചെയ്യാനുള്ളതും എല്ലാ നമ്പരും ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് കയറി അതിനകത്ത് നോക്കുകയും വാട്സപ്പ് മെസ്സേജ് അയക്കുകയും നിങ്ങൾക്ക് അത്യാവശ്യം വിളിക്കേണ്ടവർക്ക് വിളിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഒരു ഡാമേജും ഇല്ലാതെ എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ വരികയും ചെയ്യും അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ നിർത്താം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ